അവനല്ലാത്തവരുടെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കല്ലേ. എത്ര വ്യക്തമാണ് സുഹൃത്തുക്കളെ, എത്ര വ്യക്തമാണ് ആ പറഞ്ഞിട്ടുള്ള കാര്യം. നിങ്ങൾ പുതിയ സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്നത് ജോലിയാവണം.
അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാള് അള്ളാഹിനോട് ചോദിക്കുള്ളൂ, അവനോട് ചോദിക്കാൻ പാടുള്ളൂ, അതല്ലാത്തത് ശിർക്കാണെന്ന് തീർത്ത് പറഞ്ഞിട്ടുള്ള മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി.
എന്നിട്ട് പറയുന്നത് ഇങ്ങനെ ചോദിക്കണം. അത് പുണ്യകർമ്മമാണ്. എന്ന് പഠിപ്പിച്ചവരാണ് ഇത് പഠിപ്പിച്ചത്. അങ്ങനെ തേടിയ ശുദ്ധ ശിരസ്സാണ് വളരെ വലിയ കളവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക് നിങ്ങൾ എന്തിനും കണ്ടോ മഹാത്മാക്കളെ അള്ളാഹുവിനെ നല്ല സൽഭാവത്തിൽ വെച്ചിട്ടുള്ള നല്ലവരായ ആളുകൾ, അതുപോലെ സ്വാലിഹായ അടിമകൾ, അവരുടെ സമീപനം താഴ്മ ചെയ്യണം. എന്തേ കാരണം അവരിലേക്ക് ചെയ്യാതിരാകാനില്ല. അവരാണ് രാജാക്കളും ഭരണാധികാരികളും. നോക്കിയാൽ ആരാണ് ഒന്നുമല്ല ഒരു കാര്യം മഹാത്മാക്കളിലേക്കാണ് മഹാത്മാക്കളെ കൊണ്ടാണ് എന്താണ് ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ മുശ്രിക്കു ബിഹി അഹദാ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല. അവരോട് അർത്ഥം ഒരിക്കലും ഒരിക്കലുമല്ല. ഈ
إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ഈ ആയത്തിറങ്ങുന്ന കാലത്ത് സമയത്ത് ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ, ഉജൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജൂതന്മാര്, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ദാത്തനെ, ഉസ്നെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകൾ എല്ലാവരും ഉൾപ്പെട്ടു. അവരെ നിങ്ങൾ വിളിച്ചു തേടിയാൽ അവർ നിങ്ങളെ ദുആ കേൾക്കൂല. ദുആ തന്നെ പുറത്തുകളെ ഒച്ച മാത്രല്ല, മനസ്സിലുണ്ടാകുന്ന അഖസാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം, അത് കാണാൻ അവർക്ക് സാധിക്കോ? സാധിക്കൂല. ഇനി ഒച്ച കേൾക്കും നിങ്ങൾ വിചാരിച്ചാൽ, ഒച്ച കേൾക്കണ ദൂരത്തുണ്ട് നിങ്ങൾ വിചാരിച്ച് വിളിച്ചാലോ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കോ? സാധിക്കൂലും. നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. എന്തേ ശരിയല്ലാതെ പറയാൻ കാരണം, അന്ന് മക്കയിലെ മുഷ്രിക്കുകൾ വിളിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റു വിശ്വാസികൾ, ഇസ്ലാമതാളുകൾ അവര് ഇബ്രാഹിം നബിയാണ് എഴുതി തന്നെ വിളിച്ചിരുന്നത്, അപ്പോ
അതിൽ ജീവൻ ാണ് ഇബ്രാഹിമുണ്ടാക്കി വെച്ച് വെച്ച് ആളുകൾ ഈ തൗഹീദിന്റെ വിശ്വാസം ഇല്ലാത്തവർ ശിർക്കിലെ ആളുകൾ അവരുടെ വലിയ വലിയ കുറ്റാനികളായി നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. ആ ശിർക്കിലെ ആളുകൾ അവർ പ്രതിപ്രളയും ബിംബങ്ങളെയും വിളിക്കുന്നു. അങ്ങനെ ബിംബങ്ങളെ വിളിച്ചാൽ ദൈവങ്ങളെ വിളിച്ചാൽ ജീവനുള്ള ദൈവമാവട്ടെ ജീവനില്ലാത്ത ദൈവമാവട്ടെ അവരെ വിളിച്ചാൽ വാഴക്കും അവരുടെ വിളി കേൾക്കൂലും മുസ്ലിമീകളായ ശ്രമത്തിന്റെ ഭാഗമാകമാണ് ജീവനില്ലാത്ത ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഏതായാലും പറയട്ടെ وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين قيام النال برا اترم چيات ورود വിളിച്ച് തേടുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്. അവർ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അഞ്ചാമത്തെ വാക്യമാണ് പറയട്ടെ.
ഖിദർ നബി അലൈഹി സ്വലാം എന്നോ മരിച്ചുപോയി. പക്ഷെ ഖിദർ നബി അലൈഹി സ്വലാം മരിച്ചിട്ടില്ലെന്നും അതേ നബിയല്ല ഒലിയാണെന്നും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും സൂഫികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് നിരന്തരം ഇൽമു കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് ഖിദർ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സൂഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ വാദം തന്നെയാണ് കേരളത്തിലെ സമസ്തക്കാർ, അത് എ പി ആയാലും ഇ കെ ആയാലും സംസ്ഥാനയായാലും പൊതുവെ അംഗീകരിക്കുന്നത്. ഖിദർ നബി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന വാദത്തെ എതിർക്കുകയും ഖണ്ഡിക്കുകയുമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. കണ്ടോ മഹാനഭാരോ ഭൂരിപക്ഷം
കൂടുതൽ നന്മയുടെ അതുപോലെ അവർ സർവമംഗളുദ്ധരിക്കുന്നുണ്ട് ചോദിക്കുകയും മറുപടി പറയുകയും അവരിൽ പകർന്നു ചെയ്യുന്ന കാര്യത്തിലും ഒട്ടേറെ സംഭവങ്ങൾ ഈ പണ്ഡിതന്മാർ നല്ല ശവസ്ഥമുള്ള സ്ഥലങ്ങളിലും കൈറിയ സ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അത് കഴിയുന്നതിലേറെമാണ് വളരെ വളരെ കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ ഇതുപോലെ പോലായിട്ടുണ്ട് ഇത് അനുഭവിച്ചവരല്ലേ പറയേണ്ടത് ഞങ്ങൾ അവർക്ക് നേർക്ക് നേരെ ഇവരൊക്കെ എന്താ കാരണം അവർക്ക് അത് അനുഭവപ്പെട്ടു അവരതിനെത്തിയിരിക്കുന്നു മാത്രമല്ല പണ്ഡിതന്മാരും ഒറ്റപ്പെട്ടിട്ടുള്ളത് ചില പണ്ഡിതർ അവർ ഇതിൽ നിന്ന് മാറി മാറി അങ്ങനെ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ആളുകൾ ആളുകൾ ഒറ്റപ്പെട്ടുപെട്ടുന്ന തൊഴിലാളികൾ ഭൂരിപക്ഷ പണ്ഡിതന്മാരും മാറുന്നത് ബഹുമാനപ്പെട്ടിന്റെ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന കാര്യം അവർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം മുദ്രയടിച്ച് അവരെ ഒഴിച്ചിടേണ്ട കാര്യമില്ല പണ്ഡിതന്മാർ
മറ്റൊരു കാര്യം ഒരു വിഭാഗം അങ്ങനെ. പിന്നെ ഔലിയാക്കന്മാർക്ക് ഈ പറഞ്ഞ പദവികളൊക്കെ നുജബ, നുഖബ, ഔത്താദ്, ഉറഫ, ഇതൊന്നും അല്ലാഹുവോ റസൂലോ പറഞ്ഞിട്ടുള്ളതല്ല. ഈ ഓരോ കാറ്റഗറിക്കാർക്കും പ്രത്യേകം കഴിവുകളും അധികാരങ്ങളും സൂഫികൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവോ റസൂലോ അങ്ങനെ പേരുകൾ നിശ്ചയിക്കുകയോ പദവികൾ നിശ്ചയിക്കുകയോ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർണയിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ആളുകൾ യോഗ്യരാണ്.
എന്ന് പറഞ്ഞു പരമ്പരകളും അങ്ങനെ ഒരു പഠനമാണ് അതുപോലെ അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ മഹാത്മാക്കളായ അനകുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതിൻ ബിഹാറം വതൂഫാനൻ നലാക ഫി ഖുദീറതി. അന്ന് നൂഹ് നബിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കപ്പലിലെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് കൊടിമരത്തിന്റെ നെറൂല്, ബിഹാറംബ തൂഫാനൻ, പ്രളയത്തിൽ ആ കപ്പൽ സഞ്ചരിച്ചത്, അലാ കപ്പി കുതിരത്തി, എന്റെ കുതിരത്താകുന്ന കൈപ്പത്തിയിലാണ് അന്നും മൊയ്തീ ശേഖുണ്ട്. ഇബ്രാഹിം നബിനെ തീരുമിടുന്ന മൂപ്പരുണ്ട്, അയ്യൂബ് നബിനെ ഒരുമ്പളും മൂപ്പരുണ്ട്. ഇങ്ങനെ മൂപ്പര് പണ്ടേ ഉള്ള ഒരാളാണ്. മൂപ്പര് എന്നുണ്ട്, നൂഹ് നബിന്റെ കാലത്തുണ്ട്, ആദം നബിന്റെ കാലത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്, എന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും ഒരാൾ. അപ്പൊ ഇത് ഇയാൾ പഠിച്ചോനാ, അപ്പൊ ഇത് ഇയാൾ പഠിച്ചോനാ, ഇതൊക്കെ ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിണ്ടാക്കിയതാണല്ലേ. അതുപോലെ ഇതുവരെ ഇല്ലാ പിതാ പക്കു
മറ്റൊരു
واعلام نبت الارض كم النباتتي واعلام رمل الارض كم هو رملتي شيخ محي الدين പറയാണ് അത്ര നഊദു ബില്ലാ അദ്ദേഹം അങ്ങനെ പറയില്ല ട്ടോ അദ്ദേഹത്തിന് ഇവരുടെ ഭാവനയിലുള്ള കള്ളശീഖ് പറയാം എന്ന് പറയാ യഥാർത്ഥം വെച്ച് ശീഖ് അത് പറയില്ല വഅലാമു നബത്തൽ അർലി കമ്മിൻ നബാത്തതി ഭൂമിയിൽ എത്ര ചെടിയുണ്ട് എന്ന് എനിക്കറിയാം വഅലാമു റമ്ലൽ അർലി ഭൂമിയിൽ എത്ര മണൽ തരിയുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ പോട്ടെ വഅലാമു ഇൽമല്ലാഹി ഉഹസി ഹുറൂഫഹു അള്ളാഹുവിന്റെ വിജ്ഞാനം എനിക്കറിയാം അതിന്റെ അക്ഷരങ്ങൾ പോലും ഞാൻ എണ്ണി കണക്കാക്കുന്നതാണ് സമുദ്രത്തിൽ എത്ര തലമാലയുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അള്ളാഹിന്റെ സ്ഥാനം തന്നെ അള്ളാഹിനേക്കാൾ അപ്പുറത്തായി അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന്റെ അക്ഷരങ്ങൾ പോലും എനിക്കറിയാം അല്ല പറഞ്ഞെന്താ വലാ യുഹീതുന ബി ശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ ആയത്തെക്കുറിച്ച് അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവോ അതിൽ പറഞ്ഞ വാക്കാണ് പക്ഷെ അർത്ഥം പിടിക്കണ്ടേ വലാ യുഹീതുന ബി ശൈഇൻ മിൻ ഇൽമിഹി അവന്റെ വിജ്ഞാനത്തിൽ ഒരല്പം പോലും അവർ സൂക്ഷ്മമായി അറിയുന്നതല്ല ഇല്ലാ ബിമാ ശാ അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ അപ്പൊ എനിക്കറിയാം.